നമസ്കാരം. കടക്കാവൂരിൽ അമ്മ മകനെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായി ജയിലിനുള്ളിൽ കഴിയുന്ന വാർത്തയുടെ മറുഭാഗം അന്വേഷിച്ച് വിവരം പുറത്തു കൊണ്ടുവന്നത് മറുനാടനാണ്. പോലീസും പരാതിക്കാരനായ യുവതിയുടെ ഭർത്താവും അമിത താൽപര്യം പ്രകടിപ്പിച്ച ഈ കേസിന് പിന്നിൽ ചില പകപോക്കലുകൾ ഉണ്ട് എന്നാണ് മറുനാടന്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. ബോധപൂർവമായി യുവതിയെ കുടുക്കി എന്നാണ് പുറത്തുവന്ന വിവരം. ഈ ആരോപണം ബന്ധുക്കളും യുവതിയുടെ സുഹൃത്തുക്കളും ആവർത്തിക്കുന്നുണ്ട്. അമ്മയ്ക്കെതിരെ മൊഴി നൽകാൻ അച്ഛൻ സഹോദരനെ നിർബന്ധിച്ചിരുന്നതായി ഇളയകുട്ടി വെളിപ്പെടുത്തുകയും ചെയ്തു. യുവതിയെ കേസിൽ സഹായിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരോടാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഉമ്മച്ചിയെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കള്ളക്കേസാണ് ഇത് എന്ന് ഇളയകുഞ്ഞ് പറയുന്നുണ്ട്. ഇല്ല, ഇത് കള്ളക്കഥയാണ്. ഉമ്മച്ചിയെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. സത്യമാണ്, സത്യം. വാപ്പിച്ചിക്ക് വേറെ ബന്ധങ്ങൾ ഉണ്ടായത് കൊണ്ട് ഉമ്മച്ചിയെ കൊടുക്കാൻ വേണ്ടി വാപ്പിച്ചി മനഃപൂർവ്വം ഇപ്പൊ ഒരു സാരി വന്നപ്പോ ഉമ്മച്ചിയെ കൊടുക്കാനുള്ള വഴി നോക്കിയതാണ്. ഉമ്മച്ചിയെ ഒഴിയാതെയാണ് രണ്ടാമത്തെ കല്യാണം കഴിച്ചേക്കുന്നത്. അത് ശരി. എത്ര വയസ്സുണ്ടാവിനെ? 14. 14 വയസ്സ്. എനിക്ക് മൊത്തം 4 സഹോദരങ്ങളുണ്ട്. ഓ ഓ ഓ. അപ്പൊ ഈ നിന്റെ തൊട്ട് മൂത്ത മോനെ കൊണ്ടാണ് ഈ അമ്മയെ കുറിച്ച് കള്ളക്കഥ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ? അത് മോന് നല്ലപോലെ അറിയാം. ഈ മോനെ അവിടെ കൊണ്ടുപോയി 12 ദിവസം ജൂനിയർ ഹോമിൽ ഇട്ട് അങ്ങനെ ഉപദ്രവിച്ച് കൊറേ കഴിഞ്ഞാണ് ഇത് പറയിപ്പിച്ചത്. മറ്റേ ഇവിടെ എന്റെ ഇപ്പ അവിടെയാണ് നിന്നത്. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചെന്നാണ് പറയണത്. അത് ശരി. ഉമ്മച്ചിയുടെ അടുത്ത് ഈ മോൻ നിന്നിട്ടില്ല, ഈ രണ്ടാമത്തെ മോൻ നിന്നിട്ടില്ല. നിൽക്കെങ്കിലും ഉമ്മച്ചിയുടെ അടുത്ത് കിടക്കൂല. അവര് ഇവിടെ ഇല്ല, 2 കൊല്ലം കൊണ്ട് മണനാട്ടിലാണ്. അത് ശരി. സഹോദരങ്ങളും ആപ്പച്ചിയുടെ വീട്ടില്. ഉമ്മച്ചി ബന്ധം തീർക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത പണിയാണ്. ഞാൻ പോവൂല, എന്നെ വഴിയില് വെച്ച് വാപ്പ പിടിച്ചോണ്ട് പോവും. എന്നെ ഒരു മാസം മുമ്പ് ചൈൽഡ് ഹെൽപ്പിൽ നിന്ന് ഒന്ന് പിടിച്ചോണ്ട് പോയി. എന്തിന്? എന്നിട്ട് എന്നെ അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് സമ്മതിപ്പിക്കാൻ നോക്കി. ഞാൻ സമ്മതിച്ചില്ല. അത് ശരി. അനാവശ്യ ചോദ്യങ്ങള് ചൈൽഡ് ലൈൻകാര് എങ്ങനെ എവിടെ എന്തടിസ്ഥാനത്തിലാ ചോദിച്ചത്? തിരുവനന്തപുരം പൂജപ്പുരമുള്ള ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിന്ന് എന്നെ ഉമ്മച്ചി ചൈൽഡ് ലൈൻ പ്രവർത്തകർ തന്നെ തെറ്റായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിച്ചു എന്നും ഈ കുഞ്ഞ് പറയുന്നു. മാതാവിനെതിരെ മൊഴി കൊടുക്കാൻ തയ്യാറാകാതിരുന്നത് കൊണ്ടാണ് സഹോദരനെ കൊണ്ട് നിർബന്ധിച്ച് മൊഴി കൊടുപ്പിച്ചത് എന്ന് ഈ കുഞ്ഞ് പറയുന്നുണ്ട്. കുട്ടികളെ പിതാവ് മർദ്ദിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു എന്നാണ് അറസ്റ്റിലായ യുവതിയുടെ മാതാപിതാക്കളും വെളിപ്പെടുത്തുന്നത്. ഭർത്താവിന്റെ രണ്ടാം വിവാഹത്തെ എതിർത്തതിന്റെ വൈരാഗ്യത്തിൽ കേസിൽ കുടുക്കിയതാണ് എന്നിവർ പറയുന്നു. ഭാര്യയ്ക്കെതിരെ പരാതിയുമായി എത്തിയ ഭർത്താവ് നിയമപരമായി വിവാഹമോചനം നേടാതെയാണ് മറ്റൊരു വിവാഹം കഴിച്ചത്. 17, 14, 11 വയസ്സുള്ള 3 ആൺകുട്ടികളും 6 വയസ്സുള്ള പെൺകുട്ടിയുമാണ് കുറ്റാരോപിതയായ യുവതിക്കുള്ളത്. ഇപ്പോൾ കുടുംബകലഹത്തിലേക്കും പോക്സോ കേസിലേക്കും നീണ്ട ഈ ബന്ധം ഒരു പ്രണയ വിവാഹമായിരുന്നു എന്നതും ശ്രദ്ധേയം. ഭർത്താവിന്റെ നിരന്തരമായ പീഡനത്തെ തുടർന്ന് 3 വർഷമായി ഭർത്താവുമായി വേർപെട്ടാണ് താമസിക്കുന്നത്. ഇതോടുകൂടി ഭർത്താവ് മറ്റൊരു വിവാഹം ചെയ്തു. അതിനുശേഷം 3 കുട്ടികളെ ഭർത്താവിനൊപ്പം കൊണ്ടുപോയി. ഇതിലൊരു കുട്ടിയുടെ മൊഴിയിലാണ് കേസും അറസ്റ്റും ഉണ്ടായത്. എന്നാൽ മകനെ കൊണ്ട് ഭർത്താവ് പറഞ്ഞു പറയിച്ചതാണ് എന്ന് യുവതിക്കൊപ്പമുള്ള കുട്ടിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. നിയമപരമായി വിവാഹമോചനം നേടാതെ രണ്ടാം വിവാഹം കഴിച്ചതിനെ എതിർത്തും ജീവനാംശം ആവശ്യപ്പെട്ടും യുവതി പരാതി നൽകിയിരുന്നു. തുടർന്ന് വൈരാഗ്യമുണ്ടായി. അതാണ് പോക്സോ കേസിലേക്ക് നയിച്ചത്. മകളുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പ്രായമായ മാതാപിതാക്കൾ. ഒപ്പം നാട്ടുകാരുമുണ്ട്. യുവതിയെ കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്നാണ് നാട്ടുകാരും പറയുന്നത്. ഇവർക്ക് ഏത് വിധേനയും നീതി നേടിക്കൊടുക്കാൻ ഇടപെടൽ വേണമെന്ന ആവശ്യവും ശക്തമായി ഉയരുന്നുണ്ട്.